സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിൽ ഏകദേശം ക്യാമറ വ്യതിചലിപ്പിക്കാതെ കാണിച്ച ഒരു ലിപ്ലോക്ക് സീൻ ഓർത്തെടുക്കാൻ കഴിയുന്നത് 1988 പുറത്തിറങ്ങിയ ഭരതൻ ചിത്രം വൈശാലിയിൽ നിന്നാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ അത്തരത്തിലൊരു രംഗം മറകൂടാതെ കാണിച്ചത്. നടി സുപർണ ആനന്ദും നടൻ സഞ്ജയ് മിത്രയുമായിരുന്നു ആ രംഗത്തിൽ അഭിനയിച്ചത്. 1991 ഞാൻ കന്ദർവ് എന്ന സിനിമയിൽ നിന്നാണ് അടുത്തത്. പത്മരാജന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ചിത്രത്തിൽ നായകനായ നിഖിൽ ഭരദ്വാജും സുപർണ ആനന്ദും തമ്മിലുള്ള ലിപ്ലോക്ക് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഗന്ധർവനുമായി സാധാരണക്കാരിയായ ഒരു യുവതിക്കുണ്ടാകുന്ന അനുരാഗത്തെ അതിന്റെ തീവ്രതയിൽ കാണിക്കുന്നതിന് അത്തരത്തിലൊരു ലിപ്ലോക്ക് അനിവാര്യമായ ഒന്നാണെന്ന് തോന്നാം. ലങ്ക എന്ന സിനിമയിൽ വിഷം കൈമാറുന്ന ക്ലൈമാക്സ് രംഗം ഓർത്തെടുക്കാം. അതിൽ ഇരുവരും ചുണ്ടോട് ചുണ്ട് ചേർത്ത് വിഷം പകരുന്ന ക്ലോസപ്പ് രംഗം ഏറെ ചർച്ചയായിരുന്നു. മറ്റൊന്ന് ചാപ്പാകുരിശി എന്ന സിനിമയിൽ ഫഹദ് ഫാസിലും രമ്യ നമ്പീശനും ലിപ്ലോക്ക് ചെയ്തതാണ്. മലയാളത്തിലേറെ ദൈർഘ്യം കൂടിയ ലിപ്ലോക്ക് രംഗവും ഇത് തന്നെയാണ്. നായകൻ തന്റെ കാമുകിയെ ചുംബിക്കുന്നത് അയാളുടെ മൊബൈലിൽ പകർത്തും വിധമായിരുന്നു ഈ രംഗത്തിന്റെ ചിത്രീകരണം. വേറൊന്ന് കാണാൻ കഴിയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ എന്ന സിനിമയിലാണ്. ഫഹദ് ഫാസിലും സ്വാതി റെഡ്ഡിയുമാണ് ചിത്രത്തിൽ ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിച്ചത്. സിനിമയുടെ വൈകാരിക തലത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്നതിന് ഈ രംഗം ഏറെ സഹായകമായിരുന്നു. ചാപ്പാകുരിശി. അരുൺകുമാർ അരവിന്ദന്റെ 1/2 എന്ന ചിത്രത്തിൽ മുരളി ഗോപിയും ഹണി റോസും ചെയ്ത ലിപ്ലോക്കും ശ്രദ്ധ നേടിയിരുന്നു. നിദ്ര എന്ന സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതനും റിമാ കല്ലിങ്കലും ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിച്ചതും ശ്രദ്ധേയമായിരുന്നു. ഫഹദ് ഫാസിലും ആൻഡ്രിയ ജെർമിയയും ഒന്നിച്ച രാജീവ് രവി ചിത്രം അന്നയും റസൂലിലും ലിപ്ലോക്ക് രംഗം മറകൂടാതെ കാണിച്ചിരുന്നു. ഹണീബി എന്ന ചിത്രത്തിൽ മങ്ങിയ രീതിയിലാണെങ്കിൽ കൂടി ഭാവനയും ആസിഫ് അലിയും ലിപ്ലോക്ക് ചെയ്യുന്ന രംഗം കാണിച്ചത് ശ്രദ്ധിക്കപ്പെട്ടു. അനുരാഗ കരിക്കിൻവെള്ളം എന്ന ചിത്രത്തിലും ആസിഫ് അലിയും രജിഷ വിജയനുമായുള്ള ക്ലൈമാക്സ് ലിപ്ലോക്ക് വൈറലായിരുന്നു. ബോളിവുഡിൽ ലിപ്ലോക്ക് കൊണ്ട് ശ്രദ്ധേയനായത് ഇമ്രാൻ ഹാഷ്മിയാണെങ്കിൽ മലയാളത്തിലെ ഇമ്രാൻ ഹാഷ്മി ടോവിനോ തോമസ് ആണെന്ന രീതിയിലാണ് ഈ പുതിയ കാലത്ത് വരുന്ന ചില കമന്റുകൾ. കാരണം ടോവിനോയുടെ തീവണ്ടി, മായാനദി, അബിയുടെ കഥ, അനുവിന്റെയും എന്നീ സിനിമകളിലെ ലിപ്ലോക്ക് സീനുകൾ ഏറെ ചർച്ചയായിരുന്നു. എരിയുന്ന 1000 സിഗരറ്റിനേക്കാൾ നല്ലത് അഴകുള്ള പെണ്ണിന്റെ ആദ്യ ചുംബനമാണെന്ന തീവണ്ടിയിലെ ഡയലോഗും ഏറെ വൈറലായിരുന്നു. മൈ സ്റ്റോറി എന്ന ചിത്രത്തിൽ പൃഥ്വിരാജും പാർവതിയും ലിപ്ലോക്ക് ചെയ്തതും ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റോഷനും പ്രിയ വാര്യരും ലിപ്ലോക്ക് ചെയ്തതും ഈ അടുത്ത് ഏറെ വൈറലായ രംഗങ്ങളായിരുന്നു.